ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ടെക്നോ ട്രാവലർ. ടെക്നോ ട്രാവലറിന്റെ വ്യത്യസ്തമായ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് എല്ലാ പേരും കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്ന ആൾക്കാരാണ്. മൊബൈൽ ഫോണിന്റെ യുഗമാണെങ്കിലും കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്ന ധാരാളം ആൾക്കാർ നമ്മുടെ ഇടയിലുണ്ട്. അവർക്കായി ഉപയോഗപ്രദമായിട്ടുള്ള കുറച്ച് ഷോർട്ട് കട്ടുകളാണ് നമ്മളിന്ന് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുന്നത്. കമ്പ്യൂട്ടർ ഷോർട്ട് കട്ടുകളുള്ള ഉപയോഗം എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കാരണം നമ്മൾ ഈ മൗസ് ഉപയോഗിക്കുന്നതിനേക്കാൾ വളരെ സ്പീഡിലും വളരെ പെട്ടെന്ന് നമുക്ക് ഓരോ പ്രവൃത്തികൾ ചെയ്യുന്നതിന് കമ്പ്യൂട്ടറിലെ ഷോർട്ട് കട്ടുകൾ കൊണ്ട് കഴിയുന്നതാണ്. ഇങ്ങനെ കമ്പ്യൂട്ടറിൽ നമ്മുടെ ബ്രൗസർ ഉപയോഗിക്കുമ്പോൾ, അതായത് ഗൂഗിൾ ക്രോം പോലുള്ള ബ്രൗസറുകൾ ഇന്റർനെറ്റ് യൂസ് ചെയ്യുന്ന സമയത്ത് ഗൂഗിൾ ക്രോം പോലുള്ള ബ്രൗസറുകൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ആവശ്യമായി വരുന്ന കുറച്ച് ഷോർട്ട് കട്ടുകളാണ് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത്. ഇതിൽ ആദ്യത്തേത്, നമ്മുടെ ബ്രൗസർ ഓൺ ചെയ്തിട്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് പുതിയൊരു ടാബ് ഓപ്പൺ ചെയ്യണമെങ്കിൽ, നിങ്ങൾ സാധാരണ നമ്മൾ മൗസ് കൊണ്ടുവന്ന് അടുത്ത് ക്ലിക്ക് ചെയ്തിട്ടാണ് കൊണ്ടുപോകുന്നത്. അതിന് പകരം കൺട്രോൾ പ്ലസ് ടി എന്ന് പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് പുതിയൊരു ടാബ് അവിടെ ഓപ്പണായിരിക്കും. നിങ്ങൾക്ക് കൺട്രോൾ പ്ലസ് ടി, അതായത് കൺട്രോൾ ബട്ടൺ പ്രസ് ചെയ്തുകൊണ്ട് ടി കൂടി പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് പുതിയൊരു ടാബ് ഓപ്പണായി വരുന്നതായിരിക്കും. ഇത് പറയുമ്പോഴാണ് കൺട്രോൾ കീയെ പറ്റി നമുക്ക് പറയാതിരിക്കുന്ന നിർത്തിയില്ല. കാരണം ഒറ്റയ്ക്കാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന സി ടി ആർ എൽ എഴുതിയിരിക്കുന്ന കീ കൊണ്ട് ഏതൊരു വിധ പ്രയോജനവും ഇല്ലാത്ത ഒരു കീ ആണ്. ഒരു കീബോർഡിന്റെ ഇടവശയിൽ ഏറ്റവും താഴെയായും മധ്യഭാഗത്ത് താഴെയായും കാണുന്ന ഒരു കീ ആണ് കൺട്രോൾ കീ എന്ന് പറയുന്നത്. പക്ഷേ ഒന്നിലധികം കീകൾ, മൾട്ടിപ്പിൾ കീസ് ഉപയോഗിക്കുമ്പോൾ കൺട്രോൾ കീയുടെ ആവശ്യം നിങ്ങൾക്ക് ഈ പറയുന്ന വീഡിയോയിലൂടെ മനസ്സിലാക്കാൻ കഴിയും. അതിനായി നിങ്ങൾ വീഡിയോ മുഴുവനായി കാണുക. അടുത്തതായി നമുക്ക് നമ്മൾ ഉപയോഗിക്കുന്ന ഹിസ്റ്ററി അറിയുന്നതിനായി, അതായത് നമ്മുടെ ബ്രൗസറിൽ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് കൺട്രോൾ പ്രസ് ചെയ്തുകൊണ്ട് എച്ച് എന്ന ബട്ടൺ കൂടി പ്രസ് ചെയ്താൽ നിങ്ങളുടെ ക്രോം ബ്രൗസറിൽ ഉപയോഗിച്ചിരിക്കുന്ന ഹിസ്റ്ററി മുഴുവൻ നിങ്ങൾക്ക് അറിയുവാൻ സാധിക്കും. നിങ്ങളുടെ ഹിസ്റ്ററി അറിയുന്നതിനായി കൺട്രോൾ എച്ച് എന്നീ ബട്ടണുകൾ ഒരുമിച്ച് പ്രസ് ചെയ്യുക. അടുത്ത് നമുക്ക് നമ്മുടെ ബ്രൗസറിൽ ഡൗൺലോഡ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, അതായത് നമ്മുടെ വിൻഡോസിൽ ഡൗൺലോഡ് ചെയ്തിട്ടിരിക്കുന്ന കാര്യങ്ങൾ പെട്ടെന്ന് എടുക്കുന്നതിനായി നിങ്ങൾക്ക് കൺട്രോൾ പ്ലസ് ജെ എന്ന ബട്ടൺ പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തിട്ടിരിക്കുന്ന വിവരങ്ങൾ എല്ലാം തന്നെ അറിയുവാൻ സാധിക്കും. കൺട്രോൾ പ്ലസ് ജെ ഈ ബട്ടൺ ഉപയോഗിച്ചാൽ ഡൗൺലോഡ് ചെയ്തിരിക്കുന്ന വിവരങ്ങൾ അറിയുന്നതിനായി നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് കമ്പ്യൂട്ടർ ഉപയോഗിക്കുമ്പോൾ ഒരു വെബ്സൈറ്റോ മറ്റോ നിങ്ങൾക്ക് ബുക്ക് മാർക്ക് ചെയ്യേണ്ടതായി വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന കീവേഡുകളാണ് കൺട്രോൾ പ്ലസ് ഡി. ഈ ബട്ടണുകൾ ഉപയോഗിച്ചാൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ബുക്ക് മാർക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന കാര്യങ്ങൾ ബുക്ക് മാർക്ക് ചെയ്ത് സേവ് ചെയ്യുന്നതിനായി കൺട്രോളും ഡി എന്ന ബട്ടണും ഒരുമിച്ച് പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് കഴിയും. ഇനി അടുത്തതായി നമ്മൾ നോക്കുന്നത് കൺട്രോൾ ഷിഫ്റ്റ് ടി എന്നീ മൂന്ന് ബട്ടണുകൾ ഒരുമിച്ച് പ്രസ് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നതാണ്. ഈ മൂന്ന് ബട്ടണുകൾ ഒരുമിച്ച് പ്രസ് ചെയ്താൽ നിങ്ങൾ ലാസ്റ്റിൽ ക്ലോസ് ചെയ്ത ആ ടാബ് ഓപ്പണായി വരുന്നത് കാണുവാൻ സാധിക്കും. നമ്മൾ ഉപയോഗിച്ചതിന് ശേഷം അറിയാതെ ക്ലോസ് ചെയ്യുന്ന ടാബ് ഉണ്ടെങ്കിൽ അതിന് ഓപ്പൺ ചെയ്യുന്നതിനായി നിങ്ങൾക്ക് കൺട്രോൾ ഷിഫ്റ്റ് ടി എന്നീ മൂന്ന് ബട്ടണുകൾ ഒരുമിച്ച് പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് ആ ക്ലോസ് ചെയ്ത് പോയ ടാബിനെ ഓപ്പൺ ചെയ്യാൻ സാധിക്കും. ഇനി ഇതെല്ലാം കഴിഞ്ഞ് ചില സമയത്ത് നമുക്കൊരു അവസ്ഥ വരാറുണ്ട്, അതായത് നമ്മുടെ സിസ്റ്റം ചിലപ്പോൾ ഓവറായിട്ട് ടാസ്ക് ബാറുകൾ ഓപ്പൺ ചെയ്യുന്നത് കാരണം സ്ലോ ആവുകയോ ഹാങ് ആവുകയോ ചെയ്യുന്ന ഒരു അവസ്ഥ വരും. ഇത്തരം സമയങ്ങളിൽ ഉപയോഗിക്കാനുള്ള ഷോർട്ട് കട്ടാണ് കൺട്രോൾ ആൾട്ട് ഡിലീറ്റ്. അതായത് കൺട്രോൾ ബട്ടൺ പ്രസ് ചെയ്ത് ആൾട്ട് ബട്ടൺ പ്രസ് ചെയ്ത് ഡിലീറ്റ് കൂടി പ്രസ് ചെയ്താൽ മൂന്ന് ബട്ടൺ ഒരുമിച്ച് അമർത്തിപ്പിടിച്ചാൽ നിങ്ങൾക്ക് ടാസ്ക് മാനേജർ ഓപ്പണായി വരുന്നത് കാണുവാൻ സാധിക്കും. കൂടാതെ ഈ ടാസ്ക് മാനേജർ വഴി നിങ്ങൾക്ക് ഏതൊക്കെ ആപ്ലിക്കേഷൻസ് ആണ് ഹാങ്ങായി നിൽക്കുന്നതെന്ന് നിങ്ങൾക്ക് അവിടെ നിന്ന് അവ ക്ലോസ് ചെയ്യുന്നതിനും സാധിക്കുന്നതാണ്. അടുത്തതായി നമ്മൾ നോക്കുന്നത് കൺട്രോൾ എന്ന ബട്ടനും ഡബ്ല്യു എന്ന ബട്ടനും കൂടി ഉപയോഗിക്കുമ്പോൾ, അതായത് നിങ്ങളൊരു ടാബോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡോക്യുമെന്റോ ഓപ്പൺ ചെയ്തിട്ടിരിക്കുകയാണെങ്കിൽ അവയെ ക്ലോസ് ചെയ്യുന്നതിനായി നിങ്ങൾക്ക് പെട്ടെന്ന് ക്ലോസ് ചെയ്യാൻ നിങ്ങൾ കൺട്രോൾ പ്ലസ് ഡബ്ല്യു എന്ന ബട്ടൺ പ്രസ് ചെയ്താൽ അത് ആ ഡോക്യുമെന്റ് ബട്ടൺ ക്ലോസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് അത് ക്ലോസ് ചെയ്യുന്നതിനായി കൺട്രോൾ ഡബ്ല്യു എന്നീ ബട്ടണുകൾ ഉപയോഗിച്ചാൽ ഒരു ഡോക്യുമെന്റോ ടാബോ നിങ്ങൾക്ക് പെട്ടെന്ന് ക്ലോസ് ചെയ്യുന്നതിനായി സാധിക്കും. അടുത്തതായി നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് പ്രിന്റ് എടുക്കാനും മറ്റും നമ്മൾക്ക് പോയി വളരെയധികം ഇതായി ഫയൽ മാനേജറിൽ പോയി സേവ് പ്രിന്റ് എന്നിങ്ങനെയൊക്കെ കൊടുക്കാറുണ്ട്. പ്രിന്റ് എടുക്കുന്നതിന് ഏറ്റവും എളുപ്പ വഴി എന്ന് പറയുന്നത് കൺട്രോൾ പ്ലസ് പി എന്ന ബട്ടൺ പ്രസ് ചെയ്യുകയാണ്. കൺട്രോൾ പി പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് എടുക്കേണ്ട പ്രിന്റിന്റെ ഡീറ്റെയിൽസും എന്തൊക്കെയാണെന്നുള്ളത് അവിടെ നിങ്ങൾക്ക് വരുന്നതായിരിക്കും. പെട്ടെന്ന് നിങ്ങൾക്ക് പ്രിന്റ് എടുക്കുന്നതിനായി സാധിക്കും. അടുത്ത് നമ്മൾ നോക്കുന്നത് പലപ്പോഴും നമുക്ക് നമ്മുടെ മൈക്രോസോഫ്റ്റിന്റെ സ്റ്റാർട്ട് മെനു എടുക്കുന്നതിനായി നമുക്ക് താഴെ വന്ന് ക്ലിക്ക് ചെയ്യേണ്ടതുണ്ട്. അതിന് പകരം നിങ്ങൾ ചെയ്യേണ്ടത് കൺട്രോൾ എസ്കേപ്പ് എന്നീ ബട്ടണുകൾ പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് മൈക്രോസോഫ്റ്റിന്റെ വിൻഡോസിന്റെ സ്റ്റാർട്ട് മെനു ഷോർട്ട് കട്ടിൽ കൂടി കിട്ടുന്നതാണ്. കൺട്രോൾ എസ്കേപ്പ് എന്നീ ബട്ടണുകൾ പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് സ്റ്റാർട്ട് മെനു ഉടനെ തന്നെ ലഭിക്കുന്നതാണ്. വിൻഡോസിന്റെ കൺട്രോൾ കീ വെച്ചുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ഇന്നോട് പരിചയപ്പെടുത്തിയത്. കൺട്രോൾ കീ ഉപയോഗിച്ചുള്ള വേഡിലും എക്സലിലും ഉപയോഗിക്കുന്ന കുറച്ച് ഷോർട്ട് കട്ടുകൾ കൂടിയുണ്ട്. അതുകൂടാതെ വിൻഡോസിന്റെ ഷോർട്ട് കട്ടുകൾ ഇനിയും അറിയണമെന്നുള്ള കൂട്ടുകാർ ഈ വീഡിയോയ്ക്ക് താഴെ കമന്റായി രേഖപ്പെടുത്തുക. അങ്ങനെ നിങ്ങൾ അറിയിക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ വീഡിയോകൾ ചെയ്യുന്നതാണ്. അതുകൂടാതെ നിങ്ങൾ ഈ ചാനൽ ഇനി സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണും വരെ നമസ്കാരം.